ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ. റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ, വണ്ടൂർ വാണിയമ്പലം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കുറ്റിപ്പുറത്ത് ആര്യാടൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷി അനുസ്മരണവും ഭക്ഷ്യക്കിറ്റ് വിതരണവും നടന്നു. കുറ്റിപ്പുറം ടൗണിൽ നടന്ന പരിപാടി ആര്യാടൻ ശൗക്കത്ത് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സിഖുകാർ കർമ്മ പവിത്രമെന്നതിൽ ആരാധിക്കുന്ന സുവർണക്ഷേത്രത്തിന്റെ മുഴുവൻ ചുണ്ടൻ ഇന്ദിരാഗാന്ധി എന്ന 66 വയസ്സിലെ ദുർബലമായ എഞ്ചിൻകുട്ടിയിലേക്ക് വെറിവെച്ചപ്പോ കടമ്പ സിഖുകാർക്ക് വേണ്ടി ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഖാലിസ്ഥാൻ എന്നതിന് പേരിട്ടു. ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണം, അത് സിഖ് രാജ്യ സിഖുകാരുടെ മതരാജ്യമായിരിക്കണം ഇന്ത്യക്കകത്ത്. ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഇല്ല, മതത്തിന്റെ പേരിൽ ഇന്ത്യയെ കീറിമുറിക്കാൻ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഇന്ദിരാഗാന്ധി മാത്രമല്ല, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യഥാർത്ഥമായ കോൺഗ്രസിന്റെ നയമാണ്, തത്വസംഹിതയനുസരിച്ച പറഞ്ഞത്. നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പിറക്കുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ അതൊരു മതരാജ്യമാകേണ്ടതല്ല. മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിറന്നു വീണപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർത്ത പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസാണ്. ഒരുപക്ഷേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1936 തന്നെ വളരെ വ്യക്തമായി അക്കാര്യം പറഞ്ഞു കോൺഗ്രസ്. ഗാന്ധിജി പറഞ്ഞു 1938 എ സി സിയുടെ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി അത് ഉണ്ടാക്കി കൊടുക്കാതെ ആ രാജ്യത്ത് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മതരാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് പ്രമേയം പാസാക്കി. ഇസ്രായേൽ എന്ന് പറയുന്ന മതരാജ്യം പിറന്നപ്പോൾ അതിനെ ആദ്യം എതിർത്തതും കോൺഗ്രസ്. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യു ആർ ട്രൈങ് ടു ഓപ്പൺ എ ഡോർ ടു ഹെൽ. നിങ്ങൾ നരകത്തിലേക്കുള്ള ഒരു വാതിലാണ് തുറന്നു വെക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മതരാജ്യമുണ്ടാക്കുന്നതിലൂടെ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിന്റെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എത്രമാത്രം ഭദ്രമായിരുന്നു. അതുകൊണ്ടാണ് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മതരാജ്യത്തിനെതിരെ ഇന്ദിരാഗാന്ധി ശബ്ദിച്ചത്. അവർ രാജ്യമുണ്ടാക്കുക എന്ന് മാത്രമല്ല, രാജ്യത്ത് കലാപമുണ്ടാക്കാൻ അവർ ചെയ്തത് ഗോൾഡൻ ടെമ്പിളിൽ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ. ഇന്ന് ഇന്ത്യയിലെ ലോകത്ത് മുഴുവൻ ഈ പറയുന്ന സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും പുണ്യ ആരാധന കേന്ദ്രമായ ഗോൾഡൻ ടെമ്പിളിൽ, സുവർണ ക്ഷേത്രത്തിൽ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചു രാജ്യത്തെ തകർക്കാൻ. കുറ്റിപ്പുറം സൂര്യ സിറ്റിയിലെ വി എം കൊളക്കാട് നഗറിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കുലപതിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പേരിൽ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനങ്ങൾ തീർത്തുകൊണ്ട് ആര്യാടൻ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇ വി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വി എ കരി മുഖ്യപ്രഭാഷണം നടത്തി. ഉമ്മർ ഗുരുക്കൾ, പാഴൂർ മുഹമ്മദ് കുട്ടി, കെ ടി സിദ്ദീഖ്, മുജീബ് കൊളക്കാട്, ഹമീദ് പാണ്ഡികശാല, ടി വി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. അലീസൺ ഗോൾഡ് സൂക്ക്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, എ എം ആർക്കേഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.